സമസ്ത നേതാവ് പെൺകുട്ടിയെ അപമാനിച്ചതിനെതിരെ ശബ്ദമുയർത്താത്തതിന് കേരളത്തെ രൂക്ഷമായി വിമർശിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കോടതി സ്വമേധയാ കേസെടുക്കണമെന്നാണ് ഗവർണറുടെ ആവശ്യം സർക്കാർ മൗനം പാലിച്ചത് നിരാശപ്പെടുത്തുന്നുവെന്നും ഗവർണർ പറയുന്നു ഇക്കാര്യത്തിൽ കേരള സമൂഹം നിരാശപ്പെടുത്തിയോ അഭിലാഷ നമ്മൾ ഇന്നലെ ഈ കാര്യം ചർച്ച ചെയ്തതാണ് അപ്പോൾ അതിനകത്ത് അന്ന് ഞാൻ ചോദിച്ച ഒരു കാര്യം ഉണ്ടായിരുന്നത് നമ്മുടെ സമൂഹത്തിൽ നിന്ന് വേണ്ടത്ര രീതിയിലുള്ള ഒരു പ്രതികരണം ഇതിന് ഇക്കാര്യത്തിൽ ഉണ്ടായോ എന്നുള്ളത് ഇന്നലെ നമ്മൾ ഇത് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷയുടെ പ്രതികരണം വന്നതും ഇന്നിപ്പോൾ ഗവർണർ തന്നെ ഇത് ഏറ്റെടുത്ത് പറയുകയാണ് ശരിക്കും നമ്മൾ കേരള സമൂഹം വേണ്ട രീതിയിലാണോ ഇത് കാര്യത്തിൽ പ്രതികരിച്ചത് സമൂഹത്തിൽ നിന്ന് പ്രതികരണം ഉണ്ടായിട്ടുണ്ട് പക്ഷേ നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ അതുപോലെ തന്നെ സ്ഥാപനങ്ങളൊക്കെ എത്രമാത്രം സംഘടനകളൊക്കെ എത്രമാത്രം പ്രതികരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിലത്തെ ഒരു വിഷയം അപ്പോൾ ചില നേതാക്കൾ ഇപ്പോൾ വി ഡി സതീശിനെ പോലെയുള്ള നേതാക്കൾ വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീശദേവി മന്ത്രി ആർ ബിന്ദു അങ്ങനെ പ്രതികരണങ്ങൾ ആരും നടത്തിയിട്ടില്ലെന്നാണ് പ്രതികരണം നടത്തിയിട്ടുണ്ട് പക്ഷേ അതൊക്കെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായി എന്ന് പറഞ്ഞാൽ ഒരാൾ ചോദിച്ചാൽ പിന്നെ അത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന മട്ടിലുള്ള പ്രതികരണമായിരുന്നു മിക്കവാറും അതിനപ്പുറത്തൊരു സ്വാഭാവികമായി ഇങ്ങനെ ഒരു കാര്യമുണ്ടായാൽ ഇങ്ങനെ ഒരു പിന്തിരിപ്പൻ കാര്യം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായാൽ സ്വാഭാവികമായി ഉണ്ടാകേണ്ട പ്രതികരണം ഉണ്ടായില്ല അപ്പോൾ വിദ്യാർത്ഥി സംഘടനകളുടെയും യുവജന സംഘടനകളുടെയും ഒക്കെ പത്രക്കുറിപ്പോൾ അതല്ലെങ്കിൽ അവരുടെ പ്രതിഷേധ പ്രകടനങ്ങളോ ഒന്നും നമ്മൾ കണ്ടില്ല അതിൻ്റെ കാരണം വളരെ വ്യക്തമാണ് ഒരു ഉപതെരഞ്ഞെടുപ്പ് തൃക്കാക്കരയിൽ നടക്കാൻ പോകുന്നു സംഘടിത മതവിഭാഗങ്ങളെ പിണക്കുക എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ മുഖ്യധാര രാഷ്ട്രീയ കക്ഷികൾക്കൊക്കെ പ്രശ്നമാണ് അതുകൊണ്ട് ഉപതെരഞ്ഞെടുപ്പ് കൂടി നടക്കുന്ന സാഹചര്യത്തിൽ ഈ മതവിഭാഗത്തെ ഈ പൗരോതിഹിത്യ സംഘടനയെ പിണക്കേണ്ടതില്ല എന്ന തരത്തിലുള്ള ഒരു മൗനമാണ് ഇവിടെ വിദ്യാർത്ഥി സംഘടനകളുടെയും യുവജന സംഘടനകളുടെയും എല്ലാ പാർട്ടികളിലും പെട്ട സംഘടനകളുടെയും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കളുടെയും ഒക്കെ ഭാഗത്തുനിന്നും ഉണ്ടായത് സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രതികരണം അക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ് പക്ഷേ അങ്ങനെ സെലക്റ്റീവായ നിലയിൽ കാര്യങ്ങളിൽ പ്രതികരിക്കുന്നത് സമൂഹത്തിനൊട്ടും ഗുണകരമല്ല അത് സമൂഹത്തിലെ വർഗീയത അടക്കമുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ ആക്കം പകരേയുള്ളൂ എന്ന് മാത്രമല്ല ഇതുപോലെയുള്ള പിന്തിരിപ്പൻ ഏർപ്പാടുകൾ ഒരു തരത്തിലൊക്കെ സാധൂകരിക്കുന്നത് പോലെയോ ന്യായീകരിക്കുന്നത് പോലെയോ ആണ് ഈ മൗനം നിങ്ങൾ മിണ്ടാതിരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഒരർത്ഥത്തിൽ നിങ്ങൾ ഇതിനോട് ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതാണ് പിന്നെ ഇത് ആരിഫ് മുഹമ്മദ് ഖാൻ പറയുമ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ ലെഗസി അനുസരിച്ച് അദ്ദേഹം ഇത് പറയാൻ തീർത്തും അർഹനായിട്ടുള്ള ആൾ തന്നെയാണ് കാരണം രാജീവ് ഗാന്ധിക്ക് നാനൂറിൽ മുകളിൽ എം പിമാരുടെ പിന്തുണ ഉണ്ടായിരുന്ന ബി ജെ പി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വെറും രണ്ട് സീറ്റ് മാത്രമായി ചുരുങ്ങിയിരുന്ന ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം അന്ന് ഈ പൗരോഹിത്യ സംഘടനകൾക്ക് വഴങ്ങി രാജീവ് സർക്കാർ എടുത്ത നടപടിയിൽ പിണങ്ങി കലഹിച്ച് കോൺഗ്രസ് വിടുകയും മന്ത്രിസ്ഥാനം ഉപേക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ നിലപാട് അതാണ് അതുകൊണ്ട് അദ്ദേഹം ഈ കാലഘട്ടത്തിലും അതേ നിലപാട് പറയുന്നു എന്നുള്ളത് ആ അർത്ഥത്തിൽ കാണാം നിലപാട് അതാണ് അദ്ദേഹം ഇന്ന് പറഞ്ഞ കാര്യങ്ങളിലൊന്നും ഇത് പറഞ്ഞ ഈ കുട്ടിക്കുണ്ടായിട്ടുള്ള ഇൻസൾട്ട് അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കുന്ന തെറ്റായിട്ടുള്ള പ്രവണത ഇതൊന്നും ഞാൻ എതിർക്കുന്നില്ല പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ചും ഈ കാര്യം ബാധകമാണ് അദ്ദേഹം എല്ലാ കാര്യങ്ങളിലും ഇതേ ഉൽ കൂടി പറയേണ്ടത് അദ്ദേഹം ഉദ്ഘാടനം ചെയ്ത ഒരു സമ്മേളനത്തിലാണ് പി സി ജോർജ് മുതൽ ദുർഗാദാസ് വരെ വിദ്വേഷ പ്രസംഗം നടത്തിയത് ഇന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉറപ്പിച്ച് പറഞ്ഞൊരു വാക്ക് റിഗ്രറ്റ് എന്നാണ് അദ്ദേഹത്തിന് ഈ സമസ്ത മുസ്ലിയാരുടെ പരാമർശത്തിലും ആ വേദിയിൽ ആ പെൺകുട്ടിക്കുണ്ടായ അപമാനത്തിലും അദ്ദേഹത്തിന് റിഗ്രറ്റ് ഉണ്ട് സമ്മതിച്ചു എന്ന് നല്ല കാര്യം തന്നെ പക്ഷേ ഞാൻ ഉദ്ഘാടനം ചെയ്ത ഒരു സമ്മേളനം ഒരു ഹെയ്റ്റ് സ്പീച്ചിന്റെ സമ്മേളനമായി മാറിപ്പോയോ എന്ന കാര്യത്തിലും അദ്ദേഹത്തിന് റിഗ്രറ്റ് വേണ്ടതാണ് അതിൽ നടന്ന സമ്മേളനങ്ങൾ അതിൽ നടന്ന പ്രസംഗങ്ങൾ അതിൽ നടന്നിട്ടുള്ള വിദ്വേഷജനകമായ ചർച്ചകൾ അക്കാര്യത്തിലും റിഗ്രറ്റ് വേണ്ടതാണ് ഇപ്പൊ ഈ റിഗ്രറ്റ് ആയാലും ഔട്ട്റേജ് ആയാലും പാടില്ല എല്ലാ കാര്യത്തിലും വേണം എന്നുള്ളതാണ് അതിൽ ആരിഫ് മുഹമ്മദ് ഖാനും ബാധകമായിട്ടുള്ള ഒരു കാര്യം ഇപ്പൊ മാർഷലേ അഭിലാഷ് പറഞ്ഞ ഒരു കാര്യം നമ്മുടെ വിദ്യാർത്ഥി യുവജന സംഘടനകൾ പോലും മൗനം പാലിക്കുന്നു അപ്പോൾ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു കാര്യമാണ് പക്ഷേ അന്നേരം ആ വിദ്യാർത്ഥി യുവജന സംഘടനകളെ അതിന് മുകളിലിരിക്കുന്ന രാഷ്ട്രീയ നേതൃത്വം അല്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കണം എന്നുള്ള കാര്യം അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടില്ല എന്ന് പറഞ്ഞ് ഇവർ മിണ്ടാണ്ടിരിക്കുന്നു നമ്മുടെ വിദ്യാർത്ഥി യുവജന സംഘടനകളൊന്നും ഇങ്ങനെ ആയിരുന്നില്ല അതെ നാക്ക് വാടകയ്ക്ക് കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് വരികയാണ് കാരണം ഇവരുടെയൊക്കെ നിയന്ത്രണം വലിയൊരു പ്രതിസന്ധിയാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ ഖേദം ആരോടാണ് ഗവർണർ ഖേദം പ്രകടിപ്പിച്ചിരിക്കുള്ളത് ഒരിക്കൽ ഒരുപക്ഷെ ഈ സമൂഹത്തോട് മുഴുവൻ ഖേദം പ്രകടിപ്പിക്കുകയാണ് എന്നാൽ അഭിലാഷ് ആദ്യം പറഞ്ഞ പോലെ എനിക്കും അതേ അഭിപ്രായം തന്നെ തോന്നിയിട്ടുള്ളൂ കാരണം സമൂഹം പ്രതികരിച്ചിട്ടുണ്ട് രാഷ്ട്രീയ നേതാക്കൾ മറ്റു മതസമുദായക്കളൊക്കെയാണ് പ്രതികരിക്കാൻ വൈകിയത് പക്ഷേ ഇന്ന് കെ സി ബി സിയുടെ മുൻ വക്താവ് ഇതിനകത്ത് വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് അദ്ദേഹം പെൺകുട്ടികളെ ഇങ്ങനെ അപമാനിക്കരുതെന്നും സ്വയം വിമർശനത്തിലൂടെ പുതിയ അറിവുകൾ സംശീകരിച്ചുകൊണ്ട് പരിവർത്തനമുണ്ടാകണം സമുദായങ്ങൾക്ക് എന്നുള്ള അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട് നല്ല തീരുമാനമായിട്ട് തോന്നുന്നു അങ്ങനെ മത സംഘടനകളൊക്കെ പതുക്കെ പതുക്കെയാണെങ്കിൽ ഇത് മാറുന്നത് നല്ലതാണ് യഥാർത്ഥത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി ഒരു അഞ്ച് ദിവസം എടുത്തിരിക്കുന്നു പൊതുസമൂഹം എന്നുള്ളതാണ് അതിൻ്റെ അഞ്ച് ദിവസ സമയം അത്രയും സമയം ഇതിനെ ഒരു തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് മാത്രമായിട്ട് ഞാൻ കാണുന്നില്ല തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് വന്നുകൊണ്ട് മാത്രമല്ല ഇവർ മണ്ടാതിരിക്കുന്നത് ഉറപ്പിച്ച് പറയാൻ പറ്റും കാരണം തൃക്കാക്കര തിരഞ്ഞെടുപ്പിന് അപ്പുറത്തേക്കും സമസ്ത പോലെയുള്ള ഒരു സംഘടനകൾ സംസാരിച്ചു കഴിഞ്ഞാൽ അതിൽ പറയാൻ രണ്ടു വട്ടം ചിന്തിക്കും കാരശേരി മാഷിന് പറയാം അതേപോലെ സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്ന ഒരു രീതിയിലേക്ക് മറ്റു പലർക്കും സംസാരിക്കാൻ പറ്റാത്ത ഒരു അപ്രഖ്യാപിത വിലക്ക് അല്ലെങ്കിൽ ഒരു കൂച്ചു വിലങ്ങ് ഇട്ടിട്ടുള്ള രീതിയിലേക്ക് ചില സമുദായങ്ങൾ സംഘടിതമായി പ്രവർത്തിക്കുന്നു എന്നുള്ളത് വളരെ വലിയൊരു അപകടകരമായ കാര്യമാണ് അതിൽ എത്രമാത്രം ആശങ്കപ്പെടുന്നുണ്ട് ഇവിടുത്തെ പുരോഗമന പ്രസ്ഥാനങ്ങൾ എന്നുള്ളത് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ പുരോഗമന പ്രസ്ഥാനങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഈ സംഘടിത വിലക്കുള്ള സംഘടനകളുടെ കീഴിലേക്ക് മാറ്റപ്പെടുന്നു അവർ സ്വയം ഒരു വിലങ്ങെടുത്ത് മാറുകയാണ് ആ വിലങ്ങ് പൊട്ടിക്കുവാൻ വേണ്ടി ഇവിടുത്തെ പുരോഗമന പ്രസ്ഥാനങ്ങൾ തയ്യാറാകണം അവർ തയ്യാറായി കഴിഞ്ഞാൽ മാത്രമേ ബാക്കിയുള്ള മേഖലയിലെ സമൂഹത്തിൻ്റെ മാറ്റം വളരെ കൃത്യമായിട്ട് മാധ്യമങ്ങൾക്ക് പോലും നൽകാൻ കഴിയും ഇങ്ങനെ ഉള്ള കാര്യങ്ങളിൽ മിണ്ടാണ്ടിരിക്കുന്നവരെ എങ്ങനെ പുരോഗമന പ്രസ്ഥാനങ്ങളിൽ വിളിക്കണം എന്നുള്ളത് മറ്റൊരു പ്രശ്നമാണ് അഭിലാഷെ ഒരു കാര്യം കൂടാൻ ഈ കാര്യത്തിൽ ഈ സമസ്ത എന്ന് പറയുന്ന സംഘടന എന്തുകൊണ്ട് ഇപ്പോഴും ഒരു വ്യക്തമായ ഒരു നിലപാടെടുത്ത് പുറത്തു വരുന്നില്ല ഇത്രയും വലിയ പ്രതികരണങ്ങളൊക്കെ ഉണ്ടായിട്ടും മിണ്ടാണ്ടിരിക്കുന്നത് സമസ്തയുടെ നിലപാട് തന്നെയാണ് മുസ്ലിം പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത് അതിനപ്പുറത്തുള്ള ഒരു നിലപാട് ഇതാണ് ശരി അവർ വിചാരിക്കുന്നുവെന്ന് വേണമെങ്കിൽ കരുതാ എന്ന് മാത്രമല്ല ഇപ്പൊ ഇ കെ വിഭാഗം സമസ്ത മുസ്ലിം ലീഗിനോട് കുറച്ച് അടുത്ത് നിൽക്കുന്ന വിഭാഗമാണ് ഇടതുപക്ഷത്തോട് അടുത്ത് നിൽക്കുന്നത് എ പി അബൂബക്കർ മുസ്ലിയാരുടെ എ പി വിഭാഗം സംസ്ഥയാണ് അവർക്കും ഈ കാര്യത്തിൽ ഒരു വ്യത്യസ്തമായ അഭിപ്രായം ഇല്ല അതല്ലെങ്കിൽ ഏതാണ്ട് ഈ ഇ കെ സമസ്തയുടെ നിലപാട് തന്നെയാണ് എ പി സമസ്തയുടെയും അപ്പോൾ ഇതുപോലെയുള്ള മതസംഘടനകളെ സമുദായ സംഘടനകളെയൊക്കെ പിണക്കുക എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ കക്ഷിക്കും പറ്റുമെന്ന് തോന്നുന്നില്ല കാരണം അപ്പുറത്തെ സമസ്തയുടെ ഭാഗത്തു നിന്നും ഇതുപോലെ അല്ലെങ്കിൽ അവരുടെ നേതാക്കളുടെ ഭാഗത്തു നിന്നും ഏതെങ്കിലുമൊക്കെ ഇതുപോലുള്ള പ്രസ്താവനകൾ ഉണ്ടായാലോ അതിനെ വിമർശിക്കേണ്ടി വരും അപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ച് തടസ്സമായി നിൽക്കുന്നത് അതൊക്കെ അതൊക്കെയാകാം മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ തന്നെ സമസ്തയുടെ മുഷാവറയിൽ അംഗങ്ങളാണ് തങ്ങൾ കുടുംബ അംഗങ്ങൾ പൊതുവേ സമസ്തയുടെ മുഷാവറയിൽ അംഗങ്ങളാണ് മാത്രമല്ല മൈൻ ഹാജിയെ പോലുള്ള ലീഗ് നേതാക്കൾ സംസ്ഥയുടെയും പ്രധാനപ്പെട്ട നേതാക്കളാണ് ലീഗ് നേതാക്കളിൽ പലരും സമസ്ത നേതാക്കളാണ് സമസ്തയുടെ പ്രധാനപ്പെട്ട ഭാരവാഹികളായിരിക്കുന്ന ആളുകൾ ലീഗിനോട് അടുത്ത് നിൽക്കാറുണ്ട് അപ്പോൾ യു സംബന്ധിക്കുന്ന പ്രശ്നം ഇങ്ങനെയൊക്കെയാണ് എന്ന് മാത്രമല്ല ഇപ്പോ ഈ ജെഫ്രി തങ്ങൾ വന്നതിന് ശേഷം സംസ്ഥാന മുമ്പ് എൻ ബ്ലോക്കായി ഏറെക്കുറെ യു ഡി എഫിനൊപ്പം നിന്നിരുന്നുവെങ്കിൽ ഇപ്പോൾ സർക്കാരുമായി സർക്കാരുമായിട്ട് ഒക്കെ വളരെ ഒരു അടുത്ത് നിൽക്കുന്നുണ്ട് മാത്രമല്ല ഈ പൗരത്വ സമരത്തിന്റെ സമയത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനെ മലപ്പുറത്ത് ജിഫ്രി തങ്ങൾ വലിയ തോതിൽ ശ്ലാഘിച്ചത് വലിയ തോതിൽ വാർത്തയൊക്കെ ആവുകയൊക്കെ ഒക്കെ ചെയ്തിരുന്നു അതുകൊണ്ട് ഈ രണ്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട രണ്ട് മുന്നണികൾക്കും ഈ സമസ്തയെ വിമർശിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ടാണ് അവർ വളരെ സ്ത്രീകളെ ഇങ്ങനെ നമ്മൾ കാണാൻ പാടില്ല അങ്ങനെ കാണാൻ പാടില്ല എന്നൊക്കെ വളരെ വളഞ്ഞ് താത്വികമായിട്ടൊക്കെ പല കാര്യങ്ങളും വിശദീകരിക്കും ഡയറക്റ്റ് ആയിട്ട് ഈ പ്രശ്നത്തെ അഭിസംബോധന ചെയ്യാൻ മുഖ്യധാര രാഷ്ട്രീയ കക്ഷികൾക്ക് മടി പേടിയൊക്കെ ഉണ്ടാവുന്നത് ഇവരൊരു സംഘടിത പ്രസ്ഥാനമാണ് അത് നമുക്ക് ഗുണം ചെയ്യില്ല എന്നുള്ള വിചാരത്തിലാണ് അത് സമൂഹത്തിന് ഗുണം ചെയ്യില്ല അല്ല ഇപ്പം വേറെ കാര്യങ്ങളുണ്ട് ബാലാവസ്ഥാ കമ്മീഷൻ ഇപ്പം കേസെടുത്തിരിക്കുന്നു സ്വമേധയാ കേസെടുത്തിരിക്കുന്നു സമസ്തയോട് വിശദീകരണം ചോദിക്കുന്നു ആ കേസ് സംസ്ഥയുടെ സെക്രട്ടറിയോട് വിശദീകരണം ചോദിക്കുന്നു ഇത്രയും ദിവസം എടുത്തു ഇതേപോലെ തന്നെ ഇപ്പം ആ പെൺകുട്ടിയുടെ അവസ്ഥയെക്കുറിച്ചും ചിന്തിക്കണം ഒരു വിജയം സമ്മാനിക്കാൻ വേണ്ടി വേദിയിലേക്ക് വിളിച്ചാണ് അപമാനിക്കപ്പെട്ടത് ഇത്രയും ചർച്ചകൾ വരുമ്പോൾ ആ കുടുംബത്തിന് കാരണം ലീഗിൻ്റെ ആളിനോട് പറയുന്നുണ്ട് എൻ്റെ കുട്ടിയെ കൊണ്ടുവന്നിട്ടില്ല എന്ന് പറഞ്ഞു ഒഴിയുന്നുണ്ട് അപ്പോൾ അവൾക്ക് കിട്ടിയൊരു വിജയമാണ് ആ വിജയം ആഘോഷിക്കാൻ വേണ്ടി വേദിയിലേക്ക് വന്ന് അപമാനിക്കപ്പെടുന്നു ഈ ചർച്ചകളെല്ലാം നടക്കുമ്പോഴും ആ കുടുംബത്തിലേക്ക് ഉണ്ടാകുന്ന പ്രഷറുണ്ട് അത് ആറ്റിങ്ങിൽ പോലീസിൻ്റെ മൊബൈൽ ഫോൺ മോഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു പെൺകുട്ടിയെ അപമാനിച്ച സമയത്ത് ഇതുപോലെ തന്നെയാണ് കുറേ സമയം എടുത്തു ബാലാവശ്യ കമ്മീഷൻ കേസെടുക്കാൻ ഇത് നമ്മുടെ സംഘടിത പാർട്ടികൾ മാത്രമല്ല സർക്കാർ സംവിധാനങ്ങൾ പോലും മറ്റൊരു ഇന്ന് ഗവർണറുടെ ഈ വിമർശനം വന്നതുകൊണ്ട് മാത്രമാണ് ബാലാവശ്യ കമ്മീഷൻ പോലും ഇപ്പോൾ കേസെടുക്കാൻ വേണ്ടി തയ്യാറായി ഓക്കെ